ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഞങ്ങൾ മുട്ട വെച്ച് വിരിയിച്ച കോഴികൾ, കോഴിക്കുഞ്ഞുങ്ങൾ. അതിൽ നമുക്ക് നാലെണ്ണേ കിട്ടിയുള്ളൂ, ബാക്കി ഒരു രണ്ടോ മൂന്നെണ്ണോ ഒക്കെ ചത്തുപോയി. നമുക്ക് ആദ്യമായിട്ട് അത് മുട്ട വിരിയിക്കാൻ വയ്ക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിന് ചെറിയ നെറ്റൊന്നും വെക്കാത്തതുകൊണ്ട് അതിൽ വെള്ളത്തിലൊക്കെ വീണ് തന്നെ രണ്ടെണ്ണം ചത്തുപോയി. അതിനുശേഷം ഇപ്പോൾ വെക്കുന്ന എല്ലാം കറക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം വന്നപ്പോഴത്തെ 20 മുട്ട വരെ വെച്ചിട്ടുണ്ട്, 19 മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല നല്ല കുട്ടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആണല്ലേ, നമ്മുടെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഈ കള്ളുന്നൊക്കെ അടിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒന്ന് അത് രക്ഷപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ ഒന്ന് അത് പെട്ടെന്ന് ചത്തുപോയിട്ട് വരാം. സാധാരണ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുന്നതുള്ളൂ. ഇപ്പം ഞാൻ മേടിച്ചതിൽ കള്ളറടിച്ച തന്നെ ഒരു 2-3 എണ്ണം തന്നെ ചത്തുപോയി, ബാക്കി വെള്ളം മാത്രമേ ഒന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ അതിൻ്റെ ചവിട്ടുകയൊക്കെ ചെയ്യും. ഈ വലുതൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലുതിനെയൊക്കെ മാറ്റേണ്ട സമയമായി. അല്ല, വേറൊരു ചെറുതും കൂടെ എന്തോ ഒരു പ്രോബ്ലമായെന്ന് തോന്നുന്നു. നോക്കണം, തുറന്ന് ഞാൻ നോക്കാം. അയ്യോ, പ്രോബ്ലം ഒന്നുമില്ല, അത് ചുമ്മാ കയറി കിടന്നതാണ്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് വന്ന് നോക്കുമ്പോൾ നമ്മൾ പുറത്തായിരുന്നു. പുറത്തുനിന്ന് വന്ന സമയത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ചുറ്റും വന്ന് കീരി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നെറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഞാൻ വന്ന് കെട്ടി വയ്ക്കും. കെട്ടി വെച്ചിട്ടായിരിക്കും പുറത്തോട്ട് പോകുന്നത്. കുറച്ചൊന്ന് വലുതായി കിട്ടിക്കഴിഞ്ഞാൽ, വലിയ കൂട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ ചെറിയ കൂട്ടിൽ ഈ ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ എന്തെങ്കിലും വേണമെങ്കിൽ കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒന്ന് ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ച് ക്ലിയർ ചെയ്താണ്. ഇതൊക്കെ നല്ല നാറി നമ്മുടെ കോഴികളുടെ ആ മുട്ട വെച്ച് തന്നെ വിരിയിച്ചത്. അപ്പോൾ അതിനുണ്ട പുള്ളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പുള്ളിയാണ് ഇത്, കുറച്ചും കൂടി വലുതാകുമ്പോൾ പൂവനാണ് പെടയാണെന്ന് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല ഇതിൽ ഏതാണ് പൂവൻ ഏതാണ് പെട എന്നുള്ളത്. ഇതെല്ലാം ഒരേ ടൈപ്പിൽ തന്നെ കിട്ടുന്നത്. കറുപ്പ് ഫുള്ളായിട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ പൂവൻ്റെ കണക്കായിട്ടുള്ളതൊന്നും ഇതുവരെയായിട്ട് വന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ മുട്ടയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതിലെ കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഒത്തിരി ദൂരമാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ അത് എങ്ങനെയാണെന്നുള്ളത്. ഈ കളർ മുക്കിയ കോഴിയൊക്കെ എത്ര ദിവസം കാണുമെന്ന് തന്നെ അറിയത്തില്ല. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാര്യം അതിൽ കുറേയൊക്കെ ചത്തുപോയില്ലേ. ആകെ പ്രതീക്ഷയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറടിക്കാത്ത മാത്രം പ്രതീക്ഷയുണ്ട്. എന്നാലും നമ്മൾ നോക്കാം ഏതാണ് കിട്ടുന്നതെന്ന്. ഈ വലുതെല്ലാം നമ്മുടെ ഇവിടെ മുട്ട വിരിയിച്ചത് തന്നെ. അതങ്ങനെ പോലെ ഒരു 2 ആഴ്ച കൂടുതലായിട്ടുണ്ട്. 2-3 ആഴ്ച ആയതേ ഉള്ളൂ, ഒരു മാസമായിട്ടില്ല. തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചാടാൻ വേണ്ടി നിൽക്കും. അങ്ങോട്ട് പോയേ അവിടെ പോയേ. ഫുഡ് കഴിച്ച് ബാ, ഫുഡ് കഴിച്ചേ. ഇങ്ങോട്ടൊന്നും വരാതെ അങ്ങോട്ട് പോയേ. ഇത് തന്നില്ല, ഇതിനെക്കുറിച്ച്
ഇതിൻ്റെ കളറിനൊക്കെ കുറേ വ്യത്യാസമാണ്. ഇതിനാണ്ടാ ചിറവിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഇതിൻ്റെ ചിറവുണ്ടോ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ചിറവിനുണ്ടോ നല്ല വ്യത്യാസമുണ്ട്. വെള്ളയും കറുപ്പും ഒക്കെ ചേർന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ, ഇതിൻ്റെ കുഞ്ഞുങ്ങളൊന്ന് മാറിപ്പോയി. ഇത് വന്ന് കുറച്ചും കൂടെ വലുതാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ തനി നാടൻ നിൽക്കുന്നില്ല, അതുപോലെ ഇതിനുണ്ട, ഇതിനും വ്യത്യാസമുണ്ട്. ഉണ്ടാ ഇതിൻ്റെ ഉണ്ട, ഇതിൻ്റെ ചിറവിൻ്റെ ഉണ്ട്. കറുപ്പും വെള്ളയും കൂടെ ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേ മാറത്തുള്ളൂ. അല്ല ഇതിന് കുറച്ച് വേറെ വ്യത്യാസമുണ്ട്. അല്ല ഇതിനല്ല, ഇതിൻ്റെ ചിറവിനെല്ലാം നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ചിറവിന് മറ്റേ നല്ല നമ്മുടെ വലിയ പടക്കോഴിയുടെ ആ ഒരു ഇതുണ്ട്. നമ്മുടെ ഇതിൻ്റെ ചിറവിനുണ്ട് നല്ല ഇതുണ്ട്. ഇതിൽ കുറച്ച് വ്യത്യാസം വരാമോണത് ഇപ്പം ഞാൻ എടുക്കുന്നതായിരിക്കും. അത് ഓടിക്കളഞ്ഞ ഇങ്ങോട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ ശകലം മഞ്ഞ മഞ്ഞൾ മഞ്ഞപ്പൊടി ഒന്ന് കലക്കി അതിൽ ഇങ്ങോട്ട് പോയെ. എൻ്റെ ചിറവുണ്ടോ വ്യത്യാസമുണ്ട്. അതെ ഇതിനുണ്ടോ. ഗുഡ് മോർണിംഗ്. എല്ലാം ചാടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എന്നാണോ എന്താണോ നെറ്റ് പൊട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എടാ കീരി പിടിച്ചിട്ട് പോകും, കയറിക്കുമല്ലോ. നമ്മളന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴേ ഒരു കീരി ഇവിടെ ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ഒന്നല്ല, ഒരു വലിയൊരു കീരിയായിരുന്നു. ഓന്തല്ല കീരി, കീരി എന്ന് പറഞ്ഞാൽ വേറെ. കയറെടുത്ത് വെച്ച്, കയറിങ്ങോട്ട് എടുത്ത് വെച്ച് നമുക്ക്. അപ്പോൾ എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ദർശുവാണ്. ആ പക്ഷേ ദർശുവിന് കോഴിയുടെ തൊടാനൊക്കെ പേടിയാണ്. പക്ഷേ ഇതിനോടൊക്കെ സപ്പോർട്ട് ചെയ്യും.